ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തി കാരണം താമരശ്ശേരി മുതൽ പുല്ലാഞ്ഞിമേട് വരെ ഗതാഗത കുരുക്ക് രൂക്ഷം. വൺവേ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ യാത്രക്കാർ മണിക്കൂറുകളോളമാണ് റോഡിൽ കുടുങ്ങുന്നത്. തിരക്കുള്ള റോഡിലെ പ്രവൃത്തി രാത്രിയിൽ നടത്തിയാൽ കുരുക്ക് ഒഴിവാക്കാനാകുമെന്നാണ് യാത്രക്കാർ അഭിപ്രായപ്പെടുന്നത്. റോഡിലെ നവീകരണ പ്രവൃത്തി കാരണം ദേശീയപാതയിൽ താമരശ്ശേരി മുതൽ പുലാഞ്ഞിമേട് വരെ ഗതാഗത കുരുക്ക് രൂക്ഷം. റോഡിന്റെ പകുതി ഭാഗത്ത് പ്രവൃത്തി നടക്കുന്നതിനാൽ വൺവേ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതിനാൽ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. 2 കിലോമീറ്ററോളം പിന്നിടാൻ 1 മണിക്കൂറോളം സമയമെടുക്കും. സാധനം വേണ്ടി വന്നാൽ ഇപ്പൊ തന്നെ അരമണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. ഒന്നും രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനാവുന്നില്ല. ഫുള്ള് ബ്ലോക്കാണ്. എന്താ അറിയില്ല എന്താ സംഭവം. രക്ഷയിൽ ഓടാനൊന്നും പറ്റുന്നില്ലേ. ബ്ലോക്കാണ് ഫുള്ളായി. ദേശീയപാതയായതിനാൽ ആശുപത്രികൾക്കും മറ്റുമായി ആളുകൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് കുരുക്കഴിക്കാൻ അഹോരാത്രം ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായി വാഹനങ്ങൾ എത്തുകയാണ്. അരമണിക്കൂർ കൂടുതലായി റോഡിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇതിന് ഒരു പരിഹാരം കാണുന്നില്ല. വേണ്ടപ്പെട്ട പോലീസുകാരോ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഉണ്ടോ റോഡിലുണ്ടെങ്കിൽ ഇത്ര ബ്ലോക്ക് കുടുങ്ങൂലായിരുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനും ലക്ഷ്യസ്ഥാനത്ത് എളുപ്പത്തിൽ എത്തിച്ചേരുവാനും യാത്രക്കാർക്ക് മറ്റു വഴികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വയനാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഈങ്ങാപ്പുഴയിൽ നിന്ന് കൊട്ടാരക്കത്ത് കോടഞ്ചേരി മൈക്കാവ് വഴി താമരശ്ശേരിയിൽ എത്താവുന്നതാണ്. മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് കോടഞ്ചേരിയിൽ നിന്ന് മുക്കം റോഡിലേക്കും എത്താവുന്നതാണ്. കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഈങ്ങാപ്പുഴയിൽ നിന്ന് കട്ടിപ്പാറ വഴി പൂനൂരിലേക്കോ പുലാഞ്ഞിമേടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കോരങ്ങാട് എത്തി സംസ്ഥാന പാതയിൽ പ്രവേശിച്ചോ യാത്ര തുടരാവുന്നതാണ്. പകൽ സമയങ്ങളിൽ റോഡ് നിർമ്മാണം തുടർന്നാൽ ഇനിയും ഗതാഗത കുരുക്കുകൾ രൂപപ്പെടും. അതിനാൽ രാത്രികാലങ്ങളിലാണ് റോഡ് നവീകരണത്തിന് കൂടുതൽ സൗകര്യപ്രദമാവുക. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.